നജീമുദ്ദീൻ സർ, നമ്മുടെ സ്പർശനമാർട്സിന്റെ കേരളവും സന്തോഷ് ട്രോഫി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പം മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ആ ഒരു ഓർമ്മ എന്താണ്? സന്തോഷ് ട്രോഫി ആദ്യത്തെ ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷ് ട്രോഫി കേരളത്തിന് ആദ്യമായി സന്തോഷ് കേരളത്തിന് നേടിക്കൊടുത്തു. അതിൽ അങ്ങേയറ്റം ഞാൻ സന്തോഷമുണ്ട്. കാരണം വമ്പന്മാരായ പല പ്രഗത്ഭമതികളും കളിക്കുന്ന കാലത്ത് പോലും സാധിച്ചിട്ടില്ല. പക്ഷേ 73 സന്തോഷ് ട്രോഫി എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും കേരളം ഒന്നടങ്കം നമ്മളെ ആവേശത്തിലാക്കിയ ഒരു ടൂർണമെൻ്റാണ് സന്തോഷ് അന്നത്തെ സന്തോഷ് ട്രോഫി. ആ സന്തോഷ് ട്രോഫി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഭൂമിയിലെല്ലാം തോന്നി. കാരണം ഒരു മാസത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി നിരവധി അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളുമായി ജനങ്ങളിങ്ങനെ കൂട്ടം കൂടി വരുന്ന ആ കാഴ്ച, അതിനി ഒരിക്കലും കേരളത്തിനുണ്ടാകുമെന്നുള്ള സംശയമാണ്. തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം ആനന്ദകരമായ അനുഭവമായിരുന്നു. ഇന്ന് ഇപ്പോൾ ഫുട്ബോൾ കളി നിർത്തിയിട്ടിപ്പോൾ എത്ര വർഷമായി? ഞാൻ 81 വരെ ഞാൻ ഫീൽഡിലായിരുന്നു. 81 വരെ. അതിനുശേഷം നമുക്കൊരു അക്കാഡമി ഉണ്ട് കൊല്ലത്താണ്, JKF എന്ന് പറയും, ജൂനിയർ കൊല്ലം ഫുട്ബോൾ അക്കാഡമി. കാരണം 5 വയസ്സ് മുതൽ മേലോട്ട് സീനിയർ തലം വരെ 3 തലങ്ങളിലായിട്ട് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക. അത് അങ്ങേയറ്റം ആനന്ദകരമാണ്. കാരണം ഈ കാലത്തും നമുക്ക് ഏറെ സന്തോഷം നിറഞ്ഞ, കാരണം നമ്മൾ ഇതിലൂടെ അല്ലേ വളർന്നു വന്നത്. അപ്പോൾ അവസാനം മരണം വരെ ഇതിനോട് നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. കഴിയുന്നിടത്തോളം കാലം കഴിവതും നല്ല നല്ല ഫുട്ബോൾ പ്രഗത്ഭരായ കളിക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ അക്കാഡമി തുടങ്ങിയിരിക്കുന്നത്. അക്കാഡമിയിൽ നിന്ന് പുതുതായി മുന്നോട്ട് വന്ന കളിക്കാരെങ്കിലും ഒരുപാട് പേരുണ്ട്. പേര് പറയാൻ കഴിയാത്ത ധാരാളം ആൾക്കാർ, പല അവരെ ഈ കളിയിലൂടെ ജോലി നേടിയ ധാരാളം പ്ലെയേഴ്സുണ്ട്. അതിലൊക്കെ അങ്ങനെ അഭിമാനം കൊള്ളിയാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ്യില് എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷ് ട്രോഫി നടക്കാൻ പോവാണ്. അതെ, കേരളത്തിലാണ്, മലപ്പുറം മഞ്ചേരിയിൽ വെച്ചിട്ടാണ് കളി നടക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞു. ഫുട്ബോളിന്റെ മക്ക എന്ന് അറിയപ്പെടുന്ന മലപ്പുറം, കേരളത്തിൽ അതിലും വലിയൊരു സ്പേസ് ഇല്ല ഫുട്ബോളിന്. മലപ്പുറത്ത് കിട്ടാവുന്ന ഒരു അംഗീകാരം വേറെ ഒരിടത്തും കിട്ടാനില്ല. മലപ്പുറം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എൻ്റെ മനസ്സിൽ വരുന്നത് മലപ്പുറം പഴയ മൊയ്തീൻകുട്ടി അവരെ കളിക്കുന്ന കാലത്ത് നമ്മൾ സ്റ്റേഡിയത്തിൽ കയറാനുള്ള അവസരം അന്നൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ വേലിപ്പാസിലൂടെയാണ് കയറി കളി കണ്ടിട്ടുള്ളത്. അത്രത്തോളം അങ്ങേ അറ്റ ആരാധകർ. അസീസ്, മലപ്പുറം അസീസ്, ചേക്കു നമ്മളെ ടൈറ്റാനിയം പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ അടുപ്പമാണ് ചേക്കുമായിട്ട്. ചേക്കു ടൈറ്റാനിയത്തിൻ്റെ കോച്ചായിരുന്നു. ഈയിടയ്ക്കാണ്. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൊയ്തീൻ കുട്ടി, കൊണ്ട്ര അലിൻഡിൽ കളിച്ചിരുന്നു മൊയ്തീൻ. പിന്നെ അബൂബക്കർ നമ്മളെ സീനിയറാണ്. അബൂക്ക, നമ്മൾ അബൂക്ക എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ അബൂക്കയാണ്. ഞങ്ങളുടെ അബൂക്ക അയൽവാസിയാണ്. ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ടടുത്താണ്. ഞങ്ങളെ അബൂക്ക തന്നെ. അബൂക്ക ആ റൈറ്റിൽ കൂടെ ഉള്ള പോക്കേ, നെഞ്ചു വിരിച്ച ഉള്ള ഓട്ടം, ആ സൈസും ഒക്കെ നല്ല സൈസല്ലേ. ഇപ്പോഴും ഫുൾ വർക്കാണ്. തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞു അക്കാഡമി ഉണ്ടെന്ന്, JKFA, ജൂനിയർ കൊല്ലം ഫുട്ബോൾ അക്കാഡമി. അപ്പോൾ ഇതുമായിട്ട് ആഴ്ചയിൽ എങ്ങനെയായാലും ഒരു 3-4 ദിവസം ഞാൻ പോകേണ്ടി വരും കൊല്ലം. ടൈറ്റാനിയം അല്ലാതെ വേറെ ഏതെങ്കിലും ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ടല്ലേ? ടൈറ്റാനത്തിന് ജൂനിയർ ശേഷം ടൈറ്റാനത്തിന് അല്ലാതെ കളിച്ചിട്ടില്ല. കേരളത്തിന് വേണ്ടി മാത്രമാണോ കളിച്ചിട്ടുള്ളത്? ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിച്ചു അല്ലേ? എൻ്റെ ജൂനിയർ ഇന്ത്യ കളിച്ചു, സീനിയർ ഇന്ത്യ കളിച്ചു. ഏത് വർഷമായിരുന്നു ജൂനിയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ? 1974. പിന്നെ 1979, 1979 80, 81 വരെ കളിച്ചിട്ടുണ്ട്. 82 വരെ ഫീൽഡിലായിരുന്നു. 82 വരെ. അതിനുശേഷമാണ് പിന്നെ കോച്ചിങ് സെറ്റിലേക്ക് മാറിയത്. ഇപ്പോൾ കോച്ചിങ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു.
ഇക്കയൊക്കെ കളിച്ച സമയത്തുള്ള ഒരു ഫുട്ബോളും ഇപ്പോൾ ഉള്ള ഒരു ഫുട്ബോളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതങ്ങ് പറയുന്നത് ശരിയല്ല. കാരണം വ്യത്യാസം നമുക്കൊരു ടെക്നിക്കൽ പരമായി ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. അല്ല, വ്യത്യാസം കാരണം ടെക്നിക്കലായിട്ട് വളരെ ഇമ്പ്രൂവ് ചെയ്തു ഇപ്പോഴത്തെ. നമുക്ക് അന്ന് കളിക്കുന്ന കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ, നമുക്കറിയില്ല. ടെക്നിക്കലായിട്ട് ഒന്നുമില്ല, അവർ പറഞ്ഞു തരിക, അതനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴല്ലേ ഈ ഗ്രൗണ്ടും ടർഫും ഈ കോൺ വെച്ചുള്ള കളിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഒരു കളിക്കാരൻ, ഒരു ആവറേജ് കളിക്കാരനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ അവസരമാണ് ഇതൊക്കെ. നമ്മുടെ ഇപ്പോൾ നിങ്ങളൊക്കെ കളിച്ചിരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ടൂർണമെന്റുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ, അല്ലേ? അത് വലിയ നേട്ടമാണ്. ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെ ഏഴോ എട്ടോ ടൂർണമെന്റ് തീർച്ചയായിട്ടും. ഇതിൽ എല്ലാത്തിനും ടൈറ്റാനിയം കളിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ടൈറ്റാനിയം കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള അവസരങ്ങളില്ല. അവർക്ക് സത്യത്തിൽ അവരോട് ഒരു നീതി പുലർത്തുന്ന ഒരു ഒരു സമീപനം ഉണ്ടാവണം. കെ എഫ് എ അതിനുള്ള തീരുമാനം എടുക്കണം. കാരണം ടൂർണമെന്റ് നടത്തണം, കുട്ടികളെ കളിപ്പിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഇവിടെ ഇവിടെ ഇപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ, ഇവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള വേദി വേണ്ടേ? വേദി വേണം. കാരണം ഐ എസ് എൽ വന്ന് വീട്ടിൽ വന്ന് ഇവരെ കുട്ടികൊണ്ട് പോകില്ലല്ലോ. ഇവർ ഗ്രൗണ്ടിൽ പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു ഒരു അവസരമുള്ളൂ. തീർച്ചയായിട്ടും. അതിനുവേണ്ടി മുടങ്ങിക്കിടക്കുന്ന എല്ലാ ടൂർണമെന്റും നടത്തുക, എല്ലാ ടൂർണമെന്റും നടത്തി കളിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക. കളിക്കാതെ ശരിയാവത്തില്ലല്ലോ പ്ലെയേഴ്സ്. അവർ വീട്ടിൽ ഇപ്പോൾ തൽക്കാലം വീട്ടിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, എക്സസൈസ് രാവിലെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, കളിക്കുന്ന ആ ഫീൽഡിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് അത് അവരെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും ആ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. പലപ്പോഴും പല സ്ഥലത്തും ഇങ്ങനെ ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിലും അതിനൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്ത് വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രചോദനം നൽകണം. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇപ്പോൾ കോച്ചിങ് ക്യാമ്പ് നടത്തുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു ലൈസൻസിങ് സിസ്റ്റം വന്നിട്ടുണ്ട്. ആ ലൈസൻസ്, അതിന് അത് പ്രകാരമുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ കേക്ക്? എനിക്കോ? എനിക്ക് ഗ്രാസ് റൂട്ട് ലെവൽ, ഓക്കെ, ഗ്രാസ് റൂട്ട് ലെവലും ജൂനിയറും അതിനടുത്ത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലേ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇനിയും വരുന്ന കുട്ടികളോട്, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഫുട്ബോൾ പഠിച്ചതും കളിച്ചതും. ഒളിവിൽ പോയാണ് കളിച്ചിട്ടുള്ളത്. വീട്ടുകാർ വിടത്തില്ലല്ലോ നമ്മളെ. കാരണം അന്ന് നമുക്കൊരു പ്രോപ്പർ ഫുട്ബോൾ കിട്ടാനില്ല, പ്രോപ്പർ ബൂട്ട് കിട്ടാനില്ല, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നിങ്ങളൊക്കെ കളിച്ചത്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതെല്ലാം കിട്ടാനുണ്ട്, എല്ലാ സൗകര്യവും, എല്ലാ സൗകര്യവും. പക്ഷേ ഇന്നത്തെ കുട്ടികള് പഴയ കാലത്തെ പോലും പ്രാക്ടീസ് ചെയ്യാനോ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനോ തയ്യാറല്ല. ശരി, അവരോട് എന്താണ് പറയാനുള്ളത്? അവരിപ്പോ അവരിപ്പോ ഞാൻ പറയാം, മാനസികമായിട്ട് അവര് ഈ പഠിത്തം, വീട്ടുകാരുടെ നിർബന്ധം മൂലം ഈ പഠിത്തം 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 അതിന് മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വീട്ടുകാരുടെ കൂടെ സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും താല്പര്യമുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്, പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം മൂലം അവർ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ തിരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവരെ ആ സമയത്ത് കളിക്കേണ്ട സമയത്ത് അവരെ കളിക്കാനെങ്കിലും വിടുക, അതുകൂടെ വേണം. വെറും പഠിത്തം കൊണ്ട് മാത്രം ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ നമ്മളെ കാലത്ത് അതല്ല. നമ്മളിപ്പോൾ പഠിത്തമൊക്കെ രണ്ടാമതാക്കിയിട്ട് നമ്മൾ കളിയാണ് മുന്നിൽ കണ്ടത്. അപ്പോൾ അതിൽ കൂടെ പോയതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് കളിയിൽ. അല്ല, ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ സമയത്ത് എല്ലാവർക്കും എ പ്ലസ് ആണ് വേണ്ടത്. അതെ 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 അതെ. എല്ലാവരും നമുക്ക് എഞ്ചിനീയർ ആക്കാനോ എല്ലാവരും ഡോക്ടർ ആക്കാനോ ഒരിക്കലും നടക്കത്തില്ല. നടക്കുന്ന കാര്യമല്ല. നമുക്കിവിടെ ഫുട്ബോളറും വേണം, വേണം, എല്ലാവരും വേണം, എല്ലാം വേണം. എല്ലാ കാറ്റഗറിക്കും ഉണ്ടെങ്കിലല്ലേ ഈ ലോകം മുന്നോട്ട് പോകത്തുള്ളൂ. അവിടെ അവരുടെ വാസം അവിടെ അഭിരുചി അനുസരിച്ച് അവരെ തിരിച്ചുവിടണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഫുട്ബോൾ പഠിത്തം മെയിനാണ്. പഠിത്തം അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അത് മണ്ടന്മാരായാലും പഠിക്കാൻ വിട്ടാലേ നടക്കും. പിന്നെ ഫുട്ബോളിൽ അവരെ അതനുസരിച്ച് തീർച്ചയായിട്ടും ഒന്നുമില്ല, പ്രാക്ടീസ് എത്തിയെന്ന്. അതെ, വേറെ ഇപ്പോ ഇനി വരും തലമുറയോട് എന്താണ് പറയാനുള്ളത്? വരും തലമുറയോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ കളിച്ച് മാത്രം നടക്കരുത്. ഫുട്ബോളിനോട് മാത്രം പ്രതിബദ്ധത ഉള്ളതായിട്ട് മാറരുത് കുട്ടികൾ. വിദ്യാഭ്യാസം വേണം. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. വിദ്യാഭ്യാസത്തിൻ്റെ ഇടയ്ക്ക് അതിനുള്ള കളിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ കളി ചിലപ്പോൾ പ്ലെയേഴ്സിന് എടുക്കുന്നത് ഈ കളിയുടെ മെച്ചപ്പെട്ട ഇതിലായിരിക്കും, രീതിയിലായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം കളിയും കൊണ്ടുപോകണം. നമ്മൾ കളിച്ച സമയത്ത് കൂട്ടത്തിൽ കളിച്ച ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ഒരു കളിക്കാരനാരാണ്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും അങ്ങേയറ്റം ഞാൻ ആദരിക്കുന്ന ഐ എം വിജയൻ. അത് തന്നെ ഐ എം വിജയൻ തന്നെ. പിന്നീട് വന്നു വെച്ചാൽ സേവിയർ പയസ്. സേവിയർ പയസ്, സേവിയർ പയസ്.
സേവിയർ പയസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു പ്ലെയർ തന്നെയായിരുന്നു. നമ്മുടെ മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു കളിക്കാരനാണ്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ പല കളിയും ഡൽഹിയിലൊക്കെ, ഞാൻ ഡൽഹിയിലായിരുന്നു വർഷങ്ങളോളം, ഡൽഹിയിലായിരുന്നു, ഡൽഹിയിലൊക്കെ പോയി സ്റ്റേഡിയങ്ങളിൽ പോയി കണ്ടിട്ടുണ്ട്. അല്ലല്ല, പക്ഷെ ഇപ്പോ ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം, അദ്ദേഹത്തെ പോലുള്ള ഇത്രയും പ്രഗത്ഭനായ ഒരു കളിക്കാരന് പോലും ഇവിടെ പല കാര്യങ്ങളിലും പുള്ളിയെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റിയ ദോഷമാണ്. അത് ചെയ്യണം. അറിഞ്ഞവർക്കറിയാം സേവിയർ പയസ് ആയിരുന്നു, ആരായിരുന്നു എന്നറിയാം, ഐ എം വിജയൻ ആരായിരുന്നു എന്നറിയാം. അപ്പോൾ അവർ ആ രീതിയിൽ അവരെ കാണണം തീർച്ചയായിട്ടും. ഈ അവസാന കാലത്ത് അവർക്ക് കൊടുക്കേണ്ട എല്ലാ ഇതും അവർക്ക് കൊടുക്കും. കളിച്ചതിൽ ഏറ്റവും മറക്കാനാവാത്ത കളി 73-ലാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സന്തോഷ. അതല്ലാതെ വേറെ ഏതെങ്കിലും കളി, അതുപോലെ ഏതൊക്കെ പൊസിഷനിലാണ് കളിച്ചിട്ടുള്ളത്? എൻ്റെ മെയിൻ പൊസിഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഫുട്ബോൾ ജീവിതം ജൂനിയർ നാഷണൽ കളിച്ചത് ഇൻസൈഡ് റൈ, അല്ല ഇൻസൈഡ് ഫോർവേഡ് ഇൻസൈഡിലാണ് ഞാൻ കളിച്ചത് മെയിനായിട്ട്. അപ്പോൾ എന്നെ എൻ്റെ പൊസിഷൻ തന്നെ മാറ്റി എന്നെ മറിച്ചത് എൻ്റെ സൈമൺ സുന്ദർ രാജ്, ഒളിമ്പ്യൻ, ചെന്നൈ, ചെന്നൈ ഒളിമ്പ്യൻ സൗന്ദർ രാജാണ് എൻ്റെ പൊസിഷൻ മാറ്റി ഇത്ര ഉയർത്തിലേക്ക് എനിക്ക് കഴിയാത്തത്. അതിന് ഞാൻ സാറിന് അങ്ങേ അറ്റം മടങ്ങുകയാണ്. എൻ്റെ പൊസിഷൻ മാറ്റി ആ പൊസിഷനിലൂടെ എനിക്ക് കളിക്കാൻ കഴിഞ്ഞത്, ഏതൊക്കെ ആ പുള്ളി പറഞ്ഞു തന്ന രീതി എനിക്കനുസരിച്ച് കളിക്കും. ഇപ്പോഴും അത് ഒരു വേപ്പെട്ട ആർക്കും മനസ്സിലാവത്തില്ല. എങ്ങനെ കളിക്കണം, ഏത് രീതിയിൽ കളിക്കണം, ഗോളടിക്കാനുള്ള ചാൻസ് എങ്ങനെ ഉണ്ടാക്കണം, ഓഹ് ഇതൊക്കെ പറഞ്ഞു തന്ന സൈമൺ സുന്ദർ രാജനെ അങ്ങേറ്റം ഞാൻ വണങ്ങുകയാണ് സാറിന്. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എങ്ങനെ പോകണം? റിട്ടയർമെൻറ്റ് ലൈഫ് കുഴപ്പമില്ലാതെ പോകണം, കാരണം ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്, ഞാൻ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് ഉണ്ട്, അധികം ബോറിംഗ് അല്ല. അപ്പം എനിക്ക് ഞങ്ങൾക്കൊരു അക്കാഡമിയുടെ കാര്യം പറഞ്ഞല്ലോ, JKFA ജൂനിയർ കൊല്ലം ഫുട്ബോൾ അക്കാഡമി, കൊല്ലം. അപ്പോൾ ഒരു 5 വയസ്സ് തൊട്ട് മേലോട്ട് 3 തലങ്ങളിലായിട്ടാണ്, 5 വയസ്സ് തൊട്ട് മേലോട്ട് 3 തലങ്ങളിലായിട്ട് കുട്ടികൾ വരുന്നു, കളിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അഡ്മിഷൻ സ്കൂളിലൊക്കെ അഡ്മിഷൻ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ അവരെ സഹായിക്കാറുണ്ട് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി. കാരണം പഠിത്തത്തിൽ മോശക്കാരനാണെങ്കിൽ ഈ കളിയുടെ ബേസിൽ അവൻ ഒന്ന് ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ അഡ്മിഷൻ അവർക്ക് വളരെ നേട്ടം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വീട്ടുകാർക്കും അതിനൊക്കെ വലിയ സന്തോഷമാണ് അതിനകത്ത്. അപ്പോൾ കളിക്കാൻ മുമ്പൊക്കെ കളിക്കാൻ കുട്ടികൾ വിടത്തില്ല, പഠിത്തം മാത്രമാണ് വീട്ടിൽ പിടിച്ചിരുത്തും. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക്, ഈ അഡ്മിഷൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അവർക്ക് ഒരു പകുതി മുക്കാൽ മനസ്സ് വന്നിട്ടുണ്ട്, കളിക്കാൻ വേണം, പഠിക്കാം. ഞാൻ കളിക്കുന്ന സമയത്ത് അവിടുത്തെ പറയും, പഠിത്തം ഇല്ലെങ്കിൽ ഇനി ആ ഗ്രൗണ്ടിൽ കയറ്റത്തില്ലെന്ന് പറയും. പിള്ളേരെ വിരട്ടാറുണ്ട്, എന്നാലും പഠിക്കട്ടെ, അങ്ങനെയെങ്കിലും പഠിക്കട്ടെ. കാരണം പഠിച്ചാലേ കാരണം മുമ്പോട്ട് പോകാൻ, കാരണം എവിടെയെങ്കിലും ജോലി കിട്ടിയ തന്നെ പ്രൊമോഷൻ സ്കോപ്പ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതാണ് നോക്കുന്നത്, വിദ്യാഭ്യാസമാണ് നോക്കുന്നത്. അതാണ്. അപ്പോൾ ഇത്ര നേരം ഇക്കയോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സ്പർശനമാർട്സിന്റെ കേരളവും സന്തോഷ് ട്രോഫി എന്ന ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇത്ര സമയം രാവിലെ ഇത്ര ദൂരം സഞ്ചരിച്ചു വന്ന് ഇത്ര സമയം തന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒരുപാട് കുട്ടികളെ ഫുട്ബോൾ പഠിപ്പിക്കാൻ കഴിയട്ടെ. കാരണം നമ്മളൊക്കെ ഇപ്പൊ ഇക്കായൊക്കെ അറിയപ്പെടുന്ന ഈ ഫുട്ബോൾ കൊണ്ടാണ്. കാരണം ഫുട്ബോളിലേക്ക് ഇനിയിപ്പോ ഞാൻ ഇക്കായ കാണാൻ നെടുമ്പാശ്ശേരി ഇവിടെ വരില്ല, കാരണം എനിക്കറിയില്ലല്ലോ. ഫുട്ബോളാണ് നമ്മൾ തമ്മിൽ കളിപ്പിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോ 73-ല് നമ്മൾ കപ്പടിച്ചിട്ട് ഈ വർഷം അടുത്ത വർഷം 50 വർഷം തികയാൻ പോവാണ്. അപ്പൊ ഈ 50 വർഷം തികയുന്ന ഈ സമയത്ത് ഒരു 50 പഴയ കളിക്കാരെ മലയാളികൾക്ക് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. കാരണം ഒരാൾക്കും ഒരാളെയും അറിയില്ല. അപ്പൊ അത് ആരുടെയും കുഴപ്പമല്ല, ആരുടെയും കുഴപ്പമല്ല, കാരണം അതിനുള്ള അവസരങ്ങളില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നിപ്പോ ഒരു TV ചാനലോ ഒന്നും വന്ന് നിങ്ങളെ അന്വേഷിച്ച് വരില്ല, കാരണം അവർക്ക് ആവശ്യമില്ല. കാരണം അവർക്ക് കിട്ടിയ അവർക്ക് വേണ്ടത് എന്താണ്, ഇന്നത്തെ ലൈവിൽ ആൾക്കാരെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ആണ് ഞാൻ ഇവിടെ വന്നത്. സപ്പോർട്ടിൽ സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഒരുപാട് കാലം ഇങ്ങനെ നല്ല ഫുട്ബോൾ ഒരു സ്വപ്നം കണ്ട് ജീവിക്കാൻ കഴിയട്ടെ. ഇതിലൂടെ വേണം മരിക്കണ്ട, ഫുട്ബോളിലൂടെ മരിക്കാനാണ് എന്റെ താല്പര്യം. ഓക്കെ അക്കാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. തീക്ഷ്ണമായി പൊൽക്ക കിരണകരങ്ങളായി ഇതിലിനി ആകാശമേ കടയിലെ ഹോറിയോ ഞാൻ കണ്ണെടുക്കോ നിന്റെ മരദഗ്രഹം കരുതി വെച്ചോ നീനിക്കായി പരിചിത പുരം ഇവിടെ മോശരാലയും നീതരും കരുവാഗതം നമ്മളെത്തിയ പവിഴ ദീപം.
ഏറ്റവും